നമസ്കാരം. നമ്മുടെ പൊതുജനാരോഗ്യരംഗം നവീകരിക്കുന്നതിനും ഏകീകരിക്കുന്നതിനുമായി സർക്കാർ കൊണ്ടുവന്ന 2001 കേരള പൊതുജനാരോഗ്യ ആക്ട് നിർദ്ദിഷ്ട രൂപത്തിൽ നിയമിതമായാൽ പൊതുസമൂഹത്തിന് ഗുണത്തെക്കാളേറെ ദോഷങ്ങളായിരിക്കും സംഭവിക്കുക. പൊതുജന നന്മയെ മുൻനിർത്തിയുള്ള ഭരണ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുമെന്ന് ഏവരും പ്രതീക്ഷിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വേണ്ടത്ര അവധാനതയോ ദീർഘവീക്ഷണമോ ഇല്ലാതെയാണ് ബില്ല് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നത് ഖേദകരമാണ്. ഇത് തയ്യാറാക്കിയവർ അറിഞ്ഞോ അറിയാതെയോ വരുത്തിയ പിഴവുകൾ. 54 രോഗികളുടെ ചികിത്സയ്ക്ക് ചികിത്സാ സമ്പ്രദായം തിരഞ്ഞെടുക്കുവാനും ആയുഷ് വിഭാഗത്തിലെ ഡോക്ടർമാർക്ക് അവയുടെ സേവനം ലഭ്യമാക്കാനുമുള്ള പൗരസ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുക, മഹിയുറ്റ ആയുഷ് വിഭാഗങ്ങളെ പാടെ തുടച്ചു നീക്കുക തുടങ്ങിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയാണെന്നറിയുവാൻ ചുവടെ പറയുന്ന കാര്യങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. ഏതൊരു പൗരനും സ്വന്തം ചികിത്സ തിരഞ്ഞെടുക്കാനും ചികിത്സിക്കാനും അവകാശം നിഷേധിക്കുന്നു എന്നതാണ് ഈ ബില്ലിൻ്റെ ഏറ്റവും വലിയ ദൃശ്യവശം. വ്യത്യസ്ത ചികിത്സാ സമ്പ്രദായങ്ങൾ നിലവിലുള്ള നമ്മുടെ രാജ്യത്ത് ഏതൊരു ചികിത്സയും സ്വീകരിക്കുന്നതിനും സ്വീകരിക്കാതിരിക്കുന്നതിനും പൗരന്മാർക്ക് അവകാശമുണ്ട്. അംഗീകൃത ചികിത്സാ ശാസ്ത്രങ്ങൾക്ക് തനതായി പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ഒരു സിസ്റ്റത്തിനും മറ്റൊന്നിനും മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ അധികാരം നൽകുകയും അരുത്. നിർഭാഗ്യവശാൽ നിർദ്ദിഷ്ട ബില്ലിൽ ഈ ധാർമ്മിക സത്യയും സമഗ്ര ദർശനവും അവഗണിക്കപ്പെടുന്നു. ആക്ട് നിയമമാകുന്നതോടെ ആരോഗ്യരംഗവും ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളും മാത്രമല്ല പൊതുസമൂഹവും ഒന്നടങ്കം ഏകപക്ഷീയമായി അലോപ്പതി സമ്പ്രദായത്തെ മാത്രം ആശ്രയിക്കേണ്ടതും അതിൻ്റെ സ്വേച്ഛാധിപത്യ സമ്മർദ്ദത്തിന് കീഴിൽ വീർപ്പുമുട്ടി കഴിയേണ്ടതുമായ ദുരവസ്ഥ സംജാതമാകും. വ്യത്യസ്ത സമ്പ്രദായങ്ങൾ മൂല്യാധിഷ്ഠിതമായും പാരിസ്ഥിതിക സന്തുലിതമായും സമഗ്രമായി സംരക്ഷിച്ചു പോരുന്ന സാമൂഹിക വ്യവസ്ഥ തുടച്ചു നീക്കപ്പെടുകയും ആരോഗ്യ സംരക്ഷണ പ്രക്രിയ പൂർണ്ണമായും വാണിജ്യവൽകൃത വ്യവസ്ഥയായി പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യും. നിർവചനങ്ങളിലും ചുമതലകളുടെ വിതരണത്തിലും ആരോഗ്യവകുപ്പ് എന്നത് പൊതുവായി പറഞ്ഞു പോയിരിക്കുകയാണ്. ബില്ലിൽ അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം എന്നിങ്ങനെ ഓരോന്നിൻ്റെയും പ്രസക്തിയും കടമയും പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിട്ടില്ല. ആരോഗ്യവകുപ്പ് എന്ന ഏവരും പൊതുവിൽ വിവക്ഷിക്കുന്നതാണ്, അലോപ്പതി വിഭാഗത്തെ സൂചിപ്പിക്കുന്നതാണ്. ആ കീഴ്വഴക്കമനുസരിച്ച് ബില്ലിനെ സമീപിച്ചാൽ ആരോഗ്യരംഗം മുഴുവൻ അലോപ്പതി മാത്രമാണെന്ന ധാരണ സൃഷ്ടിക്കപ്പെടും. ഇതര വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണ പ്രക്രിയയിൽ യാതൊരു സ്ഥാനമില്ലെന്നും അവ അലോപ്പതിക്ക് കീഴിലാണെന്നുമുള്ള അവസ്ഥ നിയമപരമായി മുദ്രണം ചെയ്യും. പ്രാപ്തിയും പ്രാധാന്യമുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ എന്നിട്ടും അവസരം നിഷേധിക്കുകയും സമാനമായി പരിഗണിക്കപ്പെട്ടപ്പോൾ തരം താഴ്ത്തപ്പെടുകയും ചെയ്തത് കോവിഡ് ക്വാറന്റൈൻ കാലഘട്ടത്തിൽ ആയുഷ് വിഭാഗങ്ങൾ നേരിട്ട് അനുഭവിച്ചതാണ്. വ്യത്യസ്ത ചികിത്സാ സമ്പ്രദായങ്ങൾ സ്വതന്ത്രമായും സംയോജിച്ചും പ്രയത്നിച്ചാണ് നമ്മുടെ ആരോഗ്യരംഗം നിലനിർത്തിയിരിക്കുന്നത് എന്ന ബോധത്തോട് വ്യക്തമായി നിർവചിച്ച് ഏവരെയും തുല്യമായി ഉൾക്കൊള്ളണം. പുതിയ നിയമത്തിനായി സമന്വയിക്കപ്പെടുന്ന ട്രാവൻകൂർ കൊച്ചിൻ പബ്ലിക് ആക്ടും മദ്രാസ് പബ്ലിക് ആക്ടും നിലനിർത്തുന്ന അവകാശങ്ങൾ സംരക്ഷിക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.